ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ് ആൻഡ് അക്കാഡമി. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ്. എന്താണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പഠിക്കുന്നതിന് മുൻപ് ആദ്യം ഡ്രോയിങ്സ് എന്ന വാക്ക് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എന്താണ് ഡ്രോയിങ്സ്? അതായത് ഒരു പാർട്ട്ണർ, ഇപ്പോൾ രണ്ടോ അതിലധികമോ പാർട്ട്നേഴ്സ് ചേർന്ന് ബിസിനസ് തുടങ്ങുമ്പോഴാണ് അതൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആകുന്നത്. അതിലൊരു പാർട്ട്ണർ അയാളുടെ സ്വന്തം പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ആ സ്ഥാപനത്തിൽ നിന്നും എത്രയെങ്കിലും ക്യാഷ് വിഡ്രോ ചെയ്യുന്നുവെങ്കിൽ ആ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്കായി സ്ഥാപനത്തിൽ നിന്നും പിൻവലിക്കുന്ന തുകയെ, അല്ലെങ്കിൽ ആ പണത്തിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ആ ഒരു വ്യക്തി സ്ഥാപനത്തിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഡീഡ് പ്രകാരം അയാളിൽ നിന്നും നമ്മൾക്ക് ഇൻട്രസ്റ്റ് ഈടാക്കാവുന്നതാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കണം, നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പഠിച്ചിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിലെ എല്ലാ കാര്യങ്ങളും കൃത്യമായി മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. എന്നാൽ മാത്രമാണ് നമുക്ക് അതിൻ്റെ ഇൻട്രസ്റ്റ് ഈടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ഈ പങ്കാളികൾക്കിടയിൽ, അതായത് ഈ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ പലിശ, അതായത് ഇൻട്രസ്റ്റിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ഡീഡ്, അതായത് ഈ ഡ്രോയിങ്സിനെ പറ്റി, അതായത് അദ്ദേഹം എത്ര രൂപയാണോ അക്കൗണ്ടിൽ നിന്നും പിൻവലിക്കുന്നത് അതിന് ഇത്ര രൂപ ക്യാഷ് പലിശ നമുക്ക് ഈടാക്കാം എന്നതിനെക്കുറിച്ച് അവരുടെ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തമായി മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമായിരിക്കും നമ്മൾക്ക് ആളിൽ നിന്നും ഇൻട്രസ്റ്റ് ഈടാക്കാനായി സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം നമുക്ക് അദ്ദേഹത്തിൽ നിന്നും ആ ക്യാഷ് വിഡ്രോ ചെയ്യാൻ, സോറി, ആ ഇൻട്രസ്റ്റ് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പാർട്ട്ണർഷിപ്പ് ഡീഡിൽ വ്യക്തമായിട്ടും നമ്മളൊരു ഇൻട്രസ്റ്റ് റേറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാർട്ട്നേഴ്സിനെ ഒരു വലിയ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതിൽ നിന്നും അവരെ അത് പിന്തിരിപ്പിക്കും. അതെപ്പോഴും, അല്ലെങ്കിൽ അവർ വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിന്, ഇപ്പോൾ ഒരു വലിയൊരു എമൗണ്ടാണ് അവർ സ്ഥാപനത്തിൽ നിന്ന് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ അതിന് വലിയൊരു തുക തന്നെയായിരിക്കും ഇൻട്രസ്റ്റ് ആയിട്ട് അവർ മന്ത്ലി അടയ്ക്കേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആയാലും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയാലും അതിന് ഇത്ര പെർസെൻറ്റേജ് ഇൻട്രസ്റ്റ്. ഇപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ പാർട്ട്നേഴ്സ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാർട്ട്ണർ അവരുടെ പേഴ്സണൽ ആവശ്യത്തിൻ്റെ ക്യാഷ് വിഡ്രോ ചെയ്യുമ്പോൾ അയാൾ അടയ്ക്കേണ്ടി വരുന്ന പലിശ, അതായത് ഇൻട്രസ്റ്റ്. അപ്പോൾ ഇത് രണ്ടിനും ഉള്ള ഇൻട്രസ്റ്റിൻ്റെ പേഴ്സൻറ്റേജ് നമ്മൾ പാർട്ട്ണർഷിപ്പ് ഡീഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിർബന്ധമായും പാർട്ട്ണേഴ്സ് അടയ്ക്കേണ്ട എമൗണ്ടാണ്. അപ്പോൾ ഇതിന് കുറച്ച് കാൽക്കുലേഷൻസ് വരുന്നുണ്ട്. ഇനി ആ കാൽക്കുലേഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചും ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വ്യത്യാസം വരും. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞു തരാം. ഫസ്റ്റ്, വെൻ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ എവ്രി മന്ത്, അതായത് ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും വിഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത്, വെൻ വാരിങ് ദ എമൗണ്ട്സ് ആർ വിഡ്രോൺ അറ്റ് എ ഡിഫറെൻ്റ് ഇൻ്റർവെൽസ്, അതായത് ഡിഫറെൻ്റ് ഇൻ്റർവെൽസിൽ അവർ എമൗണ്ട്സ് വിഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ, വെൻ ഫിക്സഡ് എമൗണ്ട്സ് ഈസ് വിഡ്രോൺ ക്വാർട്ടർലി, ക്വാർട്ടർലി നമ്മൾ എമൗണ്ട് വിഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ വേറൊരു കേസ് കൂടി ഉണ്ട്, വെൻ ദ ഡേറ്റ് ഓഫ് വിഡ്രോവൽസ് ആർ നോട്ട് സ്പെസിഫൈഡ്, അതായത് നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യുന്ന ആ ഡേറ്റ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ അത് വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കണക്കാക്കുന്ന രീതിയിലും വ്യത്യാസം വരുന്നു. അപ്പോൾ ഇതിൽ ഫസ്റ്റ് സിറ്റുവേഷനായ വെൻ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ എവ്രി മന്ത്, ഈ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. വെൻ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ എവ്രി മന്ത്, അതായത് ഓരോ മാസവും ഒരു ഫിക്സഡ് എമൗണ്ട് പാർട്ട്ണർ പിൻവലിക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. പലപ്പോഴും പാർട്ട്ണേഴ്സ് ഒരു ഫിക്സഡ് എമൗണ്ട്
ഒരു എന്താണ് ഫിക്സഡ് എമൗണ്ട് റെഗുലർ ഇൻ്റർവെൽസിലോ അല്ലെങ്കിൽ മന്ത്ലിയോ അല്ലെങ്കിൽ ക്വാർട്ടർലിയോ ഒക്കെ ആയിട്ടായിരിക്കും ക്യാഷ് പിൻവലിക്കാറുള്ളത്. ഇവിടെ നമ്മൾ ആ പീരീഡ് കണക്കാക്കുമ്പോൾ ഒരു ആ ഒരു എമൗണ്ട് പിൻവലിക്കുന്നത് മാസത്തിലെ ആ മാസത്തിലെ ആദ്യത്തെ ദിവസമാണോ അല്ലെങ്കിൽ മിഡിലാണോ അതോ അല്ലെങ്കിൽ ആ മാസത്തിൻ്റെ അവസാനമാണോ എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ തന്നെ ഓരോ മാസത്തിൻ്റെയും ആദ്യ ദിവസം അതായത് ഫസ്റ്റ് ഡേയിലാണ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ ആ ടോട്ടൽ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടിൻ്റെ 6.5 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മൾ കണക്കാക്കുന്നത്. 6.5 മന്ത്സിലേക്കുള്ള എമൗണ്ട് എത്രയാണോ ആ എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്ത് കണക്കാക്കുമ്പോൾ ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക, എല്ലാ മാസവും ആദ്യമാണ് അതായത് ഫസ്റ്റ് ഡേയിലാണ് അവർ ക്യാഷ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ 6.5 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കണം കണ്ടുപിടിക്കേണ്ടത്. അതേപോലെ തന്നെ ഓരോ മാസത്തിൻ്റെയും അവസാന ദിവസം അതായത് എൻഡ് ഓഫ് ദി മന്തിലാണ് അവർ ക്യാഷ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ 5.5 മാസത്തെ കണക്കെടുത്തിട്ട് വേണം അവരുടെ ഇൻട്രസ്റ്റ് കണക്കാക്കാനായിട്ട്. 5.5 മാസം 5.5 മന്ത്സിലേക്കുള്ള ആയിരിക്കും നമ്മൾ എന്ത് ഇൻട്രസ്റ്റ് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ മിഡിലാണ്, എല്ലാ മാസത്തിൻ്റെയും മിഡിലിൽ വെച്ചിട്ടാണ് അവർ ക്യാഷ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കറക്റ്റ് 1 ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 മന്ത്സ് ആണ് അല്ലേ, അപ്പോൾ അതിനെ പകുതിയാക്കാം. മിഡിൽ എന്ന് പറഞ്ഞാൽ 6 ആയിരിക്കും. അപ്പോൾ ആ 6 മന്ത്സിലേക്കുള്ള എമൗണ്ട് ആയിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കണക്കാക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ ഏത് വെൻ ദ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ എവ്രി മന്ത്, ഒരു എന്താണ് പാർട്ട്നേഴ്സ് ഓരോ മാസവും ഒരു എമൗണ്ട് വെച്ചിട്ട് സ്ഥിരമായിട്ട് പിൻവലിക്കുമ്പോൾ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെയാണ് വരുന്നത്. 1 മാസത്തിൻ്റെ ആദ്യം, 2 മാസത്തിൻ്റെ അവസാനം, അല്ലെങ്കിൽ മിഡിലില്. ഇങ്ങനെയുള്ള 3 സാഹചര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ എത്ര മാസത്തേക്കാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇതിൽ പറയുന്നത്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ആദ്യ മാസം അതായത് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി എവറി മന്തിലാണ് പാർട്ട്ണർ ക്യാഷ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ 6.5 മാസത്തേക്കായിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് കണക്കാക്കേണ്ടത്. അതേപോലെ അറ്റ് ദി എൻഡ് ഓഫ് ദി പീരീഡ് അവസാനത്തിലാണ് അവർ ക്യാഷ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ 5.5 മാസത്തേക്കായിരിക്കും ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ മിഡിലാണ്, മിഡിൽ പീരീഡിലാണ് ക്യാഷ് വിഡ്രോ ചെയ്യുന്നതെങ്കിൽ 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കണം നമ്മൾ കണക്കാക്കേണ്ടത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇന്നിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3-4 മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. 1, വെൻ ഫിക്സഡ് എമൗണ്ട് ഈസ് വിഡ്രോൺ എവ്രി മന്ത്, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ പ്രോബ്ലം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് എക്സാംസിനെ മിക്കപ്പോഴും ചോദിച്ചു കാണുന്നൊരു ചോദ്യമാണ്. സോ ഇത് നന്നായി പഠിക്കുക. അതോടൊപ്പം ഓൺലൈനായി ട്യൂഷൻ ആവശ്യമുള്ളവർക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലം പാർട്ടുമായി കാണാം. താങ്ക് യു.